ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എല്ലാ വീടുകളിലും സന്തോഷം നിറഞ്ഞിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ സീസണാണ് ഇപ്പോൾ. എക്സാക്ട്ലി 2 ഇയേഴ്സ് മുന്നെയാണ് ഞങ്ങൾ ഇതുപോലെ ഫുൾ ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് ഞങ്ങൾ നല്ലൊരു ഓണം ആഘോഷിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കൊറോണ ലോക്ക്ഡൗൺ, പിന്നെ അതേപോലെ ഞങ്ങളുടെ ഫാമിലിയിലെ 2 മെമ്പേഴ്സ് ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ ഒത്തിരി ഒത്തിരി റീസൺസ് ഉണ്ട് ഞങ്ങളുടെ ഭയങ്കര സന്തോഷകരമായി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഓണം അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിപ്പോയി. അതിനുശേഷം ഞങ്ങൾ റിവൈവ് ചെയ്ത് ഇത്തവണ ഫുൾ ഒരു എനർജിയിൽ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ കണ്ടോ, ഫുൾ എനർജിയിലാണ് നിൽക്കുന്നത്. ഫുൾ സർക്കിളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അവരുമായിട്ടുള്ള ഓണാഘോഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഹലോ, ഹായ്, ഹാപ്പി ഓണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണം നമ്മൾ മലയാളികൾ ഭയങ്കര ആഘോഷിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മളും ഒരു ഓണവും മിസ്സാക്കാറില്ല, എല്ലാ ഓണവും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതിൻ്റെ കൂടെ ഉത്രാടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാ ഉത്രാടവും ഭയങ്കരമായിട്ടാണ് ആഘോഷിക്കാറ്. ഇന്നെനിക്കിപ്പോൾ പപ്പ ഇല്ല, 1 വർഷമായി പപ്പ മരിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളങ്ങനെ ഓണം ഭയങ്കരമായിട്ടൊന്നും ആഘോഷിച്ചില്ല, ജസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നതേ ഉള്ളൂ. ഇപ്പം അതിന് ശേഷമുള്ള വീണ്ടും ഒരു സെലിബ്രേഷനാണ്. നമ്മളെ ഫാമിലിയിലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള 2 ആൾക്കാർ നമ്മളെ കൂടെ ഇപ്പോൾ ഇല്ല, എൻ്റെ ചേച്ചിയും പപ്പായും. അപ്പോൾ അവരില്ലാത്ത ഒരു ഓണം നമ്മൾ മാക്സിമം ഇതായി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വർഷത്തെ ഓണത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ ഞാൻ അച്ഛനായിട്ടുള്ള ഒരു ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഞാൻ പപ്പയെ മിസ് ചെയ്തെങ്കിലും ഞാനിപ്പോൾ ഒരു പപ്പയായി. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട് ഈ ഉത്രാടത്തിന്. പപ്പയുടെ എല്ലാ അനുഗ്രഹം എനിക്കുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരി, നമ്മുടെ ഓണാഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഓണം. അപ്പോൾ ഹലോ, ഇന്നത്തെ ഓണം ഒരു വലിയ പ്രത്യേകതരമായിട്ടുള്ള ഒരു ഓണമാണ്. ഇന്ന് കൊച്ചും ബേബിയുടെ ഫസ്റ്റ് ഓണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇയേഴ്സിന് ശേഷമാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ടൊരു ഓണം സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്, നമ്മൾ ഒപ്പിച്ചെടുത്ത ഡ്രസ്സാണ് കേട്ടോ, ഇത് ബാഗ് ഒപ്പിച്ചെടുത്ത ഡ്രസ്സ്. നമ്മളിപ്പോൾ അത് അടിപൊളിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കൊച്ചും ബേബിയുടെ ഫസ്റ്റ് ഓണമാണ്. അപ്പം നമുക്ക് ഇത് രണ്ടുപേരും ഫാമിലിയിൽ നിന്ന് പോയതുകൊണ്ട് ഒരു ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിലും പക്ഷേ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ആണ് എൻ്റെ ആദ്യം. അപ്പം നമ്മുടെ 2 വർഷത്തിന് ശേഷം ഓണാഘോഷമൊന്നും ഇല്ലാതിരുന്നിട്ട് ഈ പ്രാവശ്യമാണ് നമ്മൾ ഓണം ഫുൾ ഒന്ന് ഓണാക്കിയത്. അപ്പോൾ ഇപ്രാവശ്യം സുദർശന കുട്ടിയൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഓൺ ഓണം. ഏ രാധേകൃഷ്ണ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമെന്നൊക്കെ പറയുന്നത് എത്ര കാലമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവം അല്ലേ. അതൊരു ഉത്സവം മാത്രമല്ല, അതൊരു തരം ഫീലിംഗ് ആണ്. അപ്പോൾ എന്ത് ഫീലിംഗ് ആണെന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, സാഹോദര്യത്തിൻ്റെ, അങ്ങനെ ഒരുപാട് നന്മകളുടെ ഒരു ഫീലിംഗ് ആണിത്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സുദർശനയുടെ ഫസ്റ്റ് ഓണം. ഞങ്ങളിവിടെ കഴിഞ്ഞ 2 വർഷം ഓണം ആഘോഷിച്ചിട്ടില്ല, കൊറോണ കാലം അതെല്ലാം മാറ്റി ദൈവം നിഗ്രഹിച്ച് ഇപ്പം നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. എൻ്റെ കൊച്ചുമോൾ സുദർശനയ്ക്ക് ലോകത്തെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ നന്മകളും ദൈവം വാരിക്കോരി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ സുദർശനെ പോലെയുള്ള ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ വ്യക്തികൾക്കും, എല്ലാ സോൾസിനും എല്ലാ നന്മകളും വരട്ടെ. മാവേലി സന്തോഷത്തോടെ ഇപ്രാവശ്യം വന്ന് നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഓണം. ഇടും ഉള്ളേ ഗാനം കൊലവിളിച്ചാട്ടെ, തരകപ്പെട്ട
கனகாம்பரம் அஞ்சரிகள் கிளி கொஞ்சம் புதுவயில் கும்பாப்பு நீர்ம